Hi, Nyan Abu Rifas. Pregnancy and Parenting Tips Leki, Ella Kutugarkum Sogadam. Channel subscribe Chayanum, share Chayanum, Ella Virodum Abyartikunu. What is three Garban Derichu Gainal Pine Kathiri Pagum Akunyini Vendi? Akunya, Ankunyo, Pengunyo, Enarian Vendium, Chilarka Agam Shundagum. Scanning a polula, Varigal Undangilum, Idi Indel Niama Videmella. Pen Bruna Hategal Air, Nadakuna Nada the Gundaneanide. Enal Itter medical varigal unum illadir in the Kalatu, Namuda Purvigar, Kunyano, Penno in the Kandatirno. Idi Adkalele, Chila varigalum, Carbinida, Lachanangalaka Noki Idino. Yadur Dosham Vertata, Chilapol, Desagaramaya, Chila varigal, Ivenum, Nur Shadamanum, Viswasi Ogiamano in the Jodichal Ade in the Varayanagilla, Enalum, Burum Biditam in the Paranitali Kalayanum Agilla. ഏതായാലും അടുക്കളയിലെ ചില കൂട്ടുകൾ ഉപയോഗിച്ചും ആൺകുഞ്ഞോ പെൺകുഞ്ഞോ എന്ന് കണ്ടെത്തുവാൻ സാധിക്കും ഇതിനുള്ള ചില പ്രത്യേക വഴികളെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയാം അതിൽ ഒന്നാമത്തേത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയാണ് ഇതിന് പറയുന്ന ഒരു വഴി വളരെ ലളിതമായ ഒരു വഴിയാണിത് ഗർഭിണി ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചവച്ചു കഴിക്കുക പിറ്റേന്ന് ശരീരത്തിന് വെളുത്തുള്ളിയുടെ ഗന്ധമാണെങ്കിൽ കുട്ടി ആൺകുഞ്ഞ് അല്ലെങ്കിൽ ഒരു ഗന്ധവുമില്ലെങ്കിൽ പെൺകുഞ്ഞ് Baking soda, Adava soda karam ubiyoichum, angunyo, pengunyo, enarian, lelida mayor variunde. Uri patratil alpum baking soda yadukuga. Idileke alpum mutram churkuga. Baking soda nanayan pagatin matramadi. Pada yundagu yanangil angutti. Pada illengil pengunyanan artham. Adubala violet in iramula cabbage ubiyoichum, iteratil lingan ernam sadiamagum. Idum valare lelida mayor vidian. Violet നിറത്തിലെ കാബേജ് അല്പം എടുത്ത് ഒരു 10 മിനിറ്റ് നേരം തിളപ്പിക്കുക എന്നിട്ട് വൃത്തിയുള്ള ഒരു ഡിസ്പോസിബിൾ പാത്രത്തിൽ തുല്യ അളവിൽ കാബേജ് തിളച്ച വെള്ളവും അത്രയും തന്നെ മൂത്രവും കലർത്തുക പിങ്കോ ചുവപ്പോ നിറമുള്ള ലായനിയാണെങ്കിൽ ആൺകുഞ്ഞാകും വയലറ്റ് നിറം ആണെങ്കിൽ പെൺകുഞ്ഞു ഗർഭിണിയുടെ വയർ നോക്കിയും ആണോ പെണ്ണോ എന്ന് നിർണ്ണയിക്കാം ഗർഭിണിയുടെ വയർ മുകളിലോട്ട് കയറിയാണെങ്കിൽ പെൺകുഞ്ഞാണെന്ന് പറയും അതുപോലെ വലിയ വയറാണെങ്കിലും പെൺകുട്ടിയാണെന്നാണ് പറയുക ആൺകുഞ്ഞാണെങ്കിൽ താഴേക്ക് ഇറങ്ങിയ വയറാണ് ഉണ്ടാവുക ഗർഭകാലത്ത് ചില പ്രത്യേക രുചികളോടും ആഹാരങ്ങളോടും താൽപ്പര്യമുണ്ടാകുന്നത് സാധാരണയാണ് ഇത് നോക്കിയും ആൺകുഞ്ഞോ പെൺകുഞ്ഞോ എന്ന് കണ്ടെത്തൽ നടത്താം ഗർഭകാലത്ത് മധുരത്തോട് കൂടുതൽ പ്രിയമാണെങ്കിൽ പെൺകുഞ്ഞു പുളിയോടാണ് പ്രിയമെങ്കിൽ ആൺകുഞ്ഞുമാണ് ഫലം അതുപോലെ മുടി വളർച്ച നോക്കിയും ആൺകുഞ്ഞോ പെൺകുഞ്ഞോ എന്ന് തീരുമാനിക്കാറുണ്ട് ആൺകുഞ്ഞാണെങ്കിൽ അമ്മയുടെ മുടി നല്ലപോലെ വളരുമെന്ന് പറയും പെൺകുഞ്ഞാണെങ്കിൽ മുടി നഷ്ടപ്പെടുമെന്നും പറയും സാധാരണ പെൺകുഞ്ഞിനെ ഗർഭം ധരിച്ചവർക്ക് മുടി കൊഴിച്ചിൽ കൂടുതൽ ഉണ്ടാകുമെന്നൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ തന്നെ പറയുന്നതാണ് ഉറങ്ങുന്ന രീതി നോക്കിയും ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാം അധിക സമയവും ഇടതുവശം ചേർന്നാണ് കിടക്കുന്നതെങ്കിൽ കുഞ്ഞ് ആണായിരിക്കും ഗർഭം ധരിച്ചിരിക്കുന്നത് ആൺകുട്ടിയെയാണെങ്കിൽ സാധാരണ ഗർഭിണികളിൽ നിന്നും അല്പം തൂക്കം നിങ്ങൾക്ക് കൂടുതലായിരിക്കും അതേസമയം പെൺകുഞ്ഞാണെങ്കിൽ തൂക്കം കുറവുമാകും മുഖക്കുരു കൂടുതൽ ഗർഭകാലത്തുണ്ടെങ്കിൽ അതും ആൺകുട്ടിയെയാണ് പ്രസവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ലക്ഷണമാണ് ഇതുപോലെ ഗർഭകാലത്ത് അമ്മയ്ക്ക് സൗന്ദര്യവും നിറവും വർദ്ധിച്ചാൽ ഇത് പെൺകുഞ്ഞിനെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ആൺകുഞ്ഞിനെയും ഗർഭിണിയുടെ മൂത്രത്തിൻ്റെ നിറം നോക്കിയും ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കാം കടുത്ത മഞ്ഞ നിറത്തിലെ മൂത്രമാണെങ്കിൽ ആൺകുഞ്ഞും അല്ലെങ്കിൽ പെൺകുഞ്ഞുമാണെന്നാണ് വിശ്വാസം ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഒരു കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ പേരും അത്രമാത്രം വന്ധ്യത നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആണായാലും പെണ്ണായാലും ദൈവം തരുന്നത് രണ്ട് കൈയും നീട്ടി സന്തോഷത്തോടെ വാങ്ങാനുള്ള ഒരു മനസ്സാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് എന്നാലും ആണാണോ പെണ്ണാണോ എന്ന ഒരു ആകാംക്ഷ അതൊന്ന് തീർക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുമ്പോൾ വിരുന്നു വരുന്ന കുഞ്ഞുവാവയ്ക്ക് എന്ത് പേരിടണം എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു രസത്തിനു വേണ്ടി മാത്രം മതി ഇത്തരം അന്വേഷണങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു